പാലക്കാട് സുബൈർ വധം രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ട്. സഞ്ജിത്തിന്റെ കൊലപാതകത്തിലുള്ള പ്രതികാരമാണ് സുബൈർ വധമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേസിലെ പ്രതികളായ രമേശ്, ആറുമുഖൻ, ശരവണൻ എന്നിവരെ റിമാൻഡ് ചെയ്തു. എസ് പി പ്രേംനാഥിന്റെ പ്രതികരണത്തിലേക്ക്. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വളരെ ചുരുങ്ങിയ കൊലപാതകത്തിനോടനുബന്ധിച്ച് പോലീസ് വളരെ ചുരുങ്ങിയ ദിവസത്തിൽ തന്നെ അവരുടെ വളരെ കാര്യക്ഷമമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു. മൂന്ന് പ്രതികളെ ഇന്നലെ ഉച്ചയ്ക്കാണ് അറസ്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് മൂന്ന് പ്രതികളെയും തെളിവെടുപ്പിനായി കൊണ്ടുപോയി. ഈ കൃത്യത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളും അതുപോലെ അവരുപയോഗിച്ചിരുന്ന മൂന്ന് പേരും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ പോലീസ് അവർ തന്ന മൊഴി പ്രകാരം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കി. കോടതി അവരെ 4/5/2022 വരെ അവരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ കൂടുതലായി ജി പ്രസാദ് കുമാർ നൽകും. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി പ്രേംനാഥിൻ്റെ പ്രതികരണവുമാണ് നമ്മൾ നേരത്തെ കേട്ടത്. പ്രസാദ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു പ്രതികളെ. എന്തായാലും ആ കേസിൽ ഏകദേശം ഒരു പരിസമാപ്തിയിലേക്ക് അന്വേഷണ സംഘം എത്തി എന്ന് പറയാം. അതേസമയം ശ്രീനിവാസിൻ്റെ കൊലപാതകത്തിൽ പ്രതികളെക്കുറിച്ച് ഏകദേശ സൂചനകൾ കിട്ടി, പേരുവിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആദ്യ കേസിലെ ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങളും ഒപ്പം തന്നെ അന്വേഷണ പുരോഗതിയിൽ ക്രൈം അല്ലെങ്കിൽ അന്വേഷണ സംഘം തന്നെ അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഈ രണ്ടാമത്തെ വധക്കേസിലെ കാര്യങ്ങളും എങ്ങനെ? ദിവിഷ എ പി പി മറ്റു ഒരു കാര്യം കൂടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു റിമാൻഡ് റിപ്പോർട്ട് സംബന്ധിച്ച്. അത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. നവംബർ 15 കൊല്ലപ്പെട്ട സഞ്ജിത്തിൻ്റെ വധത്തിനുള്ള പ്രതികാരമായിട്ടാണ് ഈ സുബൈറിനെ വധിച്ചത്. സുബൈർ ആണ് സഞ്ജിത്ത് വധക്കേസിൽ ഗൂഢാലോചന നടത്തിയത്. അത് അക്കാര്യം സഞ്ജിത്ത് സുഹൃത്തായ രമേഷിനോട് കൊല്ലപ്പെടുന്നതിന് മുൻപേ തന്നെ പറഞ്ഞിരുന്നു. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി സുബൈർ ആയിരിക്കും, അതിന് പക വീട്ടണമെന്ന് സഞ്ജിത്ത് പറഞ്ഞു. അതുതന്നെയാണ് ഈ കൊലപാതകം. പക്ഷേ അത് രാഷ്ട്രീയമാണ്. രമേഷിൻ്റെ സഹായത്തോടെ ആർ എസ് എസ് പ്രവർത്തകരെ രമേഷിനൊപ്പം ആറുമുഖനും ശരവണ്ണും ചേർന്ന് നടത്തിയതാണ് എന്ന രീതിയിൽ പറയുന്നു. ഇവരെ മൂന്ന് പേരെയും ചിറ്റൂർ സബ് ജയിലിലേക്ക് മറ്റും മലമ്പുഴ ഒറ്റപ്പാലം സബ് ജയിലിൽ സഞ്ജിത്ത് വധക്കേസ് പ്രതികൾ റിമാൻഡിലുണ്ട്. അതുകൊണ്ട് ആ കോടതിയിൽ വെക്കരുത് എന്ന് പറഞ്ഞ നിർദ്ദേശമുണ്ട് പ്രോസിക്യൂഷൻ. അതുകൊണ്ട് മറ്റേ ചിറ്റൂർ ജയിലിലേക്ക് മാറ്റിയത്. മറ്റൊരു കാര്യം ശ്രീനിവാസൻ കൊലക്കേസാണ്. നമ്മൾ രാവിലെ തന്നെ ശ്രീനിവാസൻ കൊലക്കേസിലെ ഈ സംഘത്തെ കൊലയാളി സംഘത്തിൻ്റെ പേരുവിവരങ്ങൾ, ആറ് പേരിൽ നാല് പേരുടെയും പേരുവിവരങ്ങൾ പുറത്തുവിട്ടുന്നു. അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് അല്പം മുമ്പ് എ ഡി ജി പി വിജയ് സാക്കറെ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പ്രതികൾ എവിടെയുണ്ട് എന്നും എവിടത്തുകാരാണെന്നും അവരെക്കുറിച്ച് എല്ലാ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഉടൻ തന്നെ കസ്റ്റഡിയിലാകും. ഇപ്പോൾ ഗൂഢാലോചനയിലും അതുപോലെ തന്നെ പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തവരും കസ്റ്റഡിയിലുണ്ട്. വൈകാതെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അങ്ങനെയെങ്കിൽ രണ്ട് കൊലപാതകങ്ങളും അതിവേഗം അവർക്ക് അറസ്റ്റിലേക്ക് നീങ്ങാൻ കഴിഞ്ഞു. ഒരു അറസ്റ്റ് ഒരു കേസിലെ സുബർവൈസ് കേസിലെ ഏതാണ്ട് കൃത്യത്തിൽ പങ്കെടുത്ത എല്ലാവരും അറസ്റ്റ് ചെയ്തു. ഇനി ശ്രീനിവാസൻ വധക്കേസിൽ ഇന്ന് വൈകിട്ടോ നാളെയോ ആയിട്ട് ഇത്തരം അറസ്റ്റുകളും അല്ലെങ്കിൽ കസ്റ്റഡി എന്നുള്ള രീതിയിൽ ഉണ്ടാകും. ദിവി.